തലശ്ശേരി നഗരവാസികൾക്ക് പരിചിതയാണ് തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് എതിർവശത്ത് പത്മാലയത്തിൽ താമസിക്കുന്ന പ്രിയദർശിനി എന്ന വയോധിക. 3 വർഷങ്ങൾക്ക് മുൻപ് നവമാധ്യമങ്ങളിൽ അടക്കം വന്ന വാർത്തകളിൽ എല്ലാം പ്രിയദർശിനി ടീച്ചർ ആരെയും കണ്ണീർ അണിയിക്കുന്ന പ്രണയനായികയായിരുന്നു. എന്നാൽ ടീച്ചറുടെ യഥാർത്ഥ ജീവിതവും കഥയും ഇതൊന്നുമല്ലെന്ന് കണ്ടെത്തി സമൂഹത്തെ അറിയിച്ചത് അത്താഴക്കൂട്ടം സംഘടനയുടെ പ്രവർത്തകനായ ഷംറീസ് ബേക്കറാണ്. കാണാം പ്രിയദർശിനി ടീച്ചറുടെയും ഷംറീസ് ബേക്കറുടെയും കൂടുതൽ വിശേഷങ്ങൾ കൈറോ സ്റ്റോക്കിലൂടെ. സാമൂഹ്യ പ്രവർത്തകന്റെ ഇടപെടല് ഒരു സമൂഹത്തിൽ എങ്ങനെ മാറ്റം വരുത്തുമെന്ന് എനിക്ക് മനസ്സിലായ ഷംറീസിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അത് ലോക്കോ പൈലറ്റിനെ പ്രണയിച്ച ഒരു ടീച്ചറിന്റെ യഥാർത്ഥ കഥ സമൂഹത്തിന് മുമ്പിൽ എത്തിച്ചാണ്. സോഷ്യൽ മീഡിയ ഇങ്ങനെ പടച്ചു വിട്ട ഒരു സ്റ്റോറിയായിരുന്നു, എല്ലാവരും ഞങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു. ഇവൻ ഞാൻ അത് ശരിക്കും ശരിക്കും അതിന്റെ സ്റ്റോറിയും കൂടി ഒന്ന് പറയാമോ? വെച്ചാൽ എന്റെ ജീവിതത്തിൽ എന്റെ മുന്നിൽ എത്തുന്ന ഇത് സൽമാൻ, അങ്ങനെ ഓരോന്നും എല്ലാം നിമിത്തങ്ങൾ വരുത്താണ്. എന്താണെന്നറിയോ, ശരിക്കും ഞാൻ പറയുമ്പോ നിങ്ങൾക്കൊക്കെ ഇവനക്ക് ലേശം വട്ടുണ്ടോന്നൊക്കെ തോന്നും. പക്ഷെ എങ്കിലും ഇതിന്റെ റിയാലിറ്റി എന്ന് വെച്ചാല്, ആക്ച്വലി ഞാൻ ദൈവവുമായിട്ട് ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ പലപ്പോഴും ഒറ്റ കേൾക്കുമ്പോൾ, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ സിംഗിൾ ആണ് ട്രാവൽ ചെയ്യാം. ഒരുപാട് എനിക്ക് എന്നോട് തന്നെ ഒരുപാട് സംസാരിക്കണം, ദൈവമായിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ. എപ്പോഴും ഞാൻ എന്റെ വണ്ടിയിൽ ഓഡിയോ സിസ്റ്റം ഇല്ല, ഞാൻ പാട്ട് കേൾക്കില്ല, എനിക്ക് പാട്ട് ഭയങ്കര പ്രശ്നം. എന്റെ മൊബൈലിൽ റിംഗ് ടോൺ ഇല്ല. സൈലൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സൈലൻസ് എനിക്കതാ ഇഷ്ടം, ഒറ്റക്ക് പോകണം, അതൊക്കെയാണ്. ഞാനിപ്പോ ഒറ്റക്ക് ഒരു സ്ഥലത്തേക്ക് എന്നെ വിളിച്ചാൽ എനിക്ക് ഭയങ്കര ഹാപ്പി. ഇപ്പോ നാളെ കാശ്മീരിൽ എത്തണം, നീ ഒറ്റക്ക് ഡ്രൈവ് ചെയ്തോണ്ട് പറഞ്ഞാൽ ഐ എം ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കും. ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എപ്പോഴും ഇങ്ങനെ എല്ലാം എന്റെ നിമിത്തങ്ങളായിട്ട് കാണാം. ഒരു ദിവസം ഈ പ്രിയദർശിനി ടീച്ചർ എന്ന് പറയുന്നത് എന്റെ കൺമുന്നിലൂടെ 20 വർഷം നടന്നുപോയ സ്ത്രീയാണ്. സിംഗിൾ ഡേ എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഇവരോട് സംസാരിക്കണമെന്ന്. ഇത് ഈ പ്രോസസ്സൊക്കെ നടക്കുമ്പോഴും ഈ തെരുവിൽ അലയുന്ന ആളുകൾ എടുക്കുമ്പോഴും ഒക്കെ ഈ പ്രിയദർശിനി ടീച്ചർ എന്റെ റോട്ടിലുണ്ട്. പക്ഷെ അവർ റോട്ടിലല്ല, ഒരു വീട്ടിൽ താമസിക്കുന്നതാണ്. അവർ വീട്ടിൽ നിന്ന് ഒരു കൃത്യസമയത്ത് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിൽ പോകുന്നതാണ്. അപ്പോൾ അവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, എന്റെ മൈൻഡിലേ ഇല്ല. അവർ എല്ലാ ദിവസവും ഞാൻ കാണുന്നത് എന്റെ വണ്ടി ക്രോസ് ചെയ്തിട്ട് അവർ പോകുന്നുണ്ട്, എന്റെ വീട്ടിന്റെ അടുത്താണ് ഇതൊന്നും ഞാൻ. പക്ഷെ ഇവരെവിടെ താമസിക്കുന്നു എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. ബട്ട് ഒരു ദിവസം ബബിന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നെ ദുബായിന്ന് വിളിക്കുകയാണ്. ലൈഫിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ പറഞ്ഞു എന്റെ നമ്പർ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കോൾസ് വരും പല കാര്യങ്ങളായിട്ട്. അപ്പൊ ബബിന എന്ന് പറഞ്ഞ കുട്ടിയെ വിളിച്ചിട്ട് എന്നോട് തന്നെ, ഷംറീസ് അല്ലേ, ഷംറീസ് ഭായി, ഈ പ്രിയദർശിനി ടീച്ചറെ സ്റ്റോറി ഇങ്ങനെ കൂടുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ കുറിച്ച് പഠിക്കാത്തത്? നിങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു എഴുതുന്നു. കാരണം ഇത് ഈ സോഷ്യൽ സർവീസ് എന്ന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ പറയാണ്, ശരിക്കും ഈ ടീച്ചറിനെ കുറിച്ചുള്ള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടീച്ചറ് ടീച്ചറിന്റെ പ്രണയിച്ചിരുന്ന കാമുകന് ഒരു ലോക്കോ പൈലറ്റ്, ആ ലോക്കോ പൈലറ്റിനെ തപ്പി ഇങ്ങനെ ടീച്ചർ അലയുകയാണെന്നാണ് സ്റ്റോറി. ലോക്കോ പൈലറ്റ് മരിച്ചുപോയി, അതുകൊണ്ട് എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഈ ലോക്കോ പൈലറ്റിനെ പഴയ ഓർമ്മക്ക് വേണ്ടിട്ട് വന്നിട്ട് ടാറ്റ പറയാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരികയാണ്. എന്നിട്ട് ഭ്രാന്തിയായി അതിൽ നിന്ന് അങ്ങനെ നടക്കുകയാണ്. ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത, ഇവിടുന്ന് ഈ സ്റ്റോറി വന്നേന്ന് അറിയത്തില്ല. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയ സ്റ്റോറി. അത് കേട്ടാലും അലിഞ്ഞു. അത് ഫിലിം എടുക്കാൻ വേണ്ടിട്ട് അതിന്റെ ഒരു ഡയറക്ടർ അത് ഫിലിം ചെയ്യാൻ വേണ്ടിട്ട് പോയി. അപ്പൊ അവന് ഞാൻ നല്ല കമ്പനിയാണ്, സൂര്യ ടി വി വന്നു ഇവരെ സ്റ്റോറി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇൻ ബിറ്റ്വീൻ ഈ കോള് വന്നപ്പോ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ സംഭവമായിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തത് എന്താണ്? അപ്പൊ ആളുകൾക്കെല്ലാം ഒരു ചിന്തയുണ്ട്, അതായത് ഇതെല്ലാം എന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഭക്ഷണം, കല്യാണം വീട്ടിൽ ഭക്ഷണം എക്സസ് ആയി കഴിഞ്ഞാല് പിന്നെ നിങ്ങളെന്താ പോയിട്ട് എടുക്കാത്തതായിരിക്കും. അപ്പൊ എന്നെ 12 മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ഭക്ഷണം ഉണ്ട് തന്നെ, ഞാൻ പറയും ഇപ്പൊ 12 മണിക്കിൽ എന്താ ഭക്ഷണം ചെയ്യും, പിന്നെ നീയൊക്കെ എന്തിനോട് നടക്കുന്നത്, എനിക്കെന്താ പണി എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് എപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞപ്പോ, അപ്പൊ ശരി ഞാൻ നാളെ അന്വേഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ 2 ദിവസം കൊണ്ട് അന്വേഷിച്ചിട്ട് അത് എന്തെന്ന് പറഞ്ഞു തരണം. ഭയങ്കര കമാൻഡിങ് ആയിക്കോട്ടെ, ഞാനത് അന്വേഷിച്ചു. അപ്പോഴാണ് ഞാൻ ഇവരെ കുറിച്ച് ആലോചിക്കുന്നത്. അന്വേഷിച്ചപ്പോ എന്റെ പെങ്ങളെ വീട്ടിന്റെ 4 വീട് അപ്പുറമാണ് ഇവർ താമസിക്കുന്നത്. ഫൈൻഡായി ഞാൻ ഇവരുടെ അടുത്ത് പോയി സംസാരിച്ചു നോക്കുമ്പോ ഇവര് ഭയങ്കര ചൂടാവാണ്, ആക്സസ് ഇല്ല, ഇവർക്ക് ദേഷ്യം വരാ ഞാൻ എന്തെങ്കിലും പറയുന്നത്. പിന്നെ എനിക്കത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഞാൻ ഇവരെ പിന്നെ ശരിക്കും 6 മന്ത്സ് എടുത്തു ഞാൻ ഇവരെ പിന്നാലെ നടന്നു. ഇവരെന്താ ചെയ്യുന്നത്, എവിടെയാ പോകുന്നത്? ഞാൻ എന്റെ വണ്ടിയിൽ ഡാഷ് ക്യാം വാങ്ങിച്ച് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഇവരെ മൂവ്മെന്റ്സ് എടുത്ത്, ഇവരെ എങ്ങനെയാണ്, ഇവർ ഒരു ത്രെട്ട് ഇട്ടുണ്ട് ഇവരോട്ട് സംസാരിക്കാൻ. കാരണം ഞാൻ ഇങ്ങനെ ആദ്യം ആലോചിച്ചാല് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് ഉള്ളുണ്ട്, ദൈവാനുഗ്രഹം പോലെ കിട്ടിയത് എല്ലാ വിഷയത്തിലും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവരെ പറ്റി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇവരെ പിന്നാലെ പോയി, ഇവര്
എന്തായാലും ഒരു സമൂഹത്തിൽ ജീവിക്കല്ലേ. ഇപ്പൊ ഇവര് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഇവര് വസ്ത്രങ്ങൾ ഇടുന്നുണ്ട്, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടുന്നത്, ഇതിന്റെ സോഴ്സ് എന്താ, റിസോഴ്സ് എന്താണ്, ഇത് പഠിക്കും. അപ്പൊ വീടാണെങ്കിൽ ശരിക്കും ഒരു പ്രേതാലയാണ്, വീട് അങ്ങോട്ട് കയറാൻ പറ്റില്ല, വലിയൊരു നായുണ്ട് അവിടെ, ഭയങ്കര ഒരു നായുണ്ട്, അപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇവര് പിന്നാലെ പോയി, പിന്നാലെ പോയി നോക്കുമ്പോ ഇവര് നല്ല ഇയറിങ്സും ഈ ഫാൻസി ചെറിയ പൈസന്റെ ഇയറിങ്സും പൗഡർ ലിപ്സ്റ്റിക് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇവരിത് വാങ്ങിക്കുന്നുണ്ടാവുള്ളൂ, ഇതിന് റിസോഴ്സ് ഉണ്ടാവും, ഇത് വാങ്ങിക്കുന്നുണ്ടാവും. കണ്ടിന്യൂസ് പോയപ്പോ ഒരു 40 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കട ഉണ്ട് അവിടെ ധനലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയിട്ട് ഇവര് ഇത് സാധനം വാങ്ങിക്കുന്ന കണ്ടു. ഇവര് പോയ ഉടനെ ഇതെല്ലാം 4-5 മാസം കഴിഞ്ഞിട്ടാണ് കണ്ടെത്താൻ പറ്റുന്നത്. കാരണം എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുക, അപ്പൊ ഇവരെ പിന്നാലെ പോകും. ഇവര് ഇറങ്ങുന്ന ഒരു സമയമുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം, ആ സമയത്ത് ഇവർ പിന്നാലെ പോകും, അവിടെ നിർത്തു, ഇവിടെ നിർത്തു. ആളുകൾക്ക് അനക്കൊരു അടിയെ ഇവിടുന്ന് കിട്ടുന്നത് പറയാൻ പറ്റില്ല, ഒരു സ്ത്രീയുടെ പിന്നാലല്ല പോകുന്നത്. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി ഉണ്ട്, അതിൻ്റെ ഓണർ. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇവരെ എനിക്ക് എവിടെ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇവർ കൃത്യമായിട്ട് വരും, ഞാനും ഒരു നല്ല കമ്പനിയാണ്, ഇവരും എനിക്ക് പൈസ തന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകും. എപ്പോഴെങ്കിലും കടം പോയി, പക്ഷെ പിറ്റേ ദിവസം തന്നെ പൈസ കൊണ്ടുത്തരും. വള, മാല, കമ്മല്, പൗഡർ ഇതൊക്കെയാണ് സ്ഥിരം പർച്ചേസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആൻറ്റി എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ ആക്സസ് ചെയ്യിപ്പിക്കുമെന്ന് ചോദിച്ചു. ഒരു ടീച്ചറാന്ന് അവര് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് എൻ്റെ ഒരു മകനാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യണം. അങ്ങനെ അവര് ഹേമാൻഡിയാണ്, ഹേമാൻഡി അവരോട് സംസാരിച്ചിട്ട് ഒരു ദിവസം അവരെല്ലാവരും തന്നെ എന്നെ വിളിച്ചു, പോയി കണക്ട് ചെയ്തതാണ്. കണക്ട് ചെയ്ത് തന്നപ്പോ ഇവർ എന്നോട് അന്ന് വളരെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവർക്കൊരു സിസ്റ്റർ ഉണ്ട്, പക്ഷെ അതെന്താ ഏതാവൊന്നും പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഇവരെന്നോട് പെൻഷൻ ഉണ്ട്, ഇവർ പിന്നെ ഒരു ബന്ധങ്ങളില്ലാത്ത എന്തൊക്കെയോ പറയുന്നത്. പക്ഷെ അതിൽ നിനക്ക് മനസ്സിലായി ലോക്കോ പൈലറ്റ് ഇല്ലാന്ന് മനസ്സിലായി സംസാരിച്ചപ്പോ. അത് അങ്ങനെ ഒരു സംഭവമില്ല, ഇവർക്ക് ഭർത്താവ് ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നീടുള്ളൊന്നും ബാക്കിയെല്ലാം ഫേക്കാണ്. ഇവർക്കൊരു വീട് കണ്ണൂരുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് പോയിന്റ്സ് കിട്ടി, ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച്. എന്നിട്ട് പിന്നെ ഇവർ അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തിന്റെ ഒരു കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ, എനിക്ക് മനസ്സിലായി പൈസ ഇപ്പം മറ്റ അനിയത്തിയാണ് ഇവർക്ക് കൊണ്ടുകൊടുക്കുന്നത്. പിന്നെ ഇവര് ഭക്ഷണം വാങ്ങുന്ന സ്ഥലം തപ്പി, തപ്പിയപ്പോ തലശ്ശേരിയിൽ തന്നെയുള്ള ഒരു ബേക്കറിയിൽ നിന്നാണ് ഇവര് ബ്രെഡും പിന്നെ അല്ല ബന്നും പിന്നെ ഒരു അങ്ങനത്തെ കുറച്ച് പാല് ബിസ്ക്കറ്റ്, പാർലിജിയുടെ ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. ഞാൻ ആ ബേക്കറി പോയിട്ട് ആരോട് ചോദിച്ചു ഇവര് കൃത്യമായിട്ട് പൈസ എല്ലാം വന്നിട്ട് വാങ്ങിക്കുന്നത്, ഇവർ ആരെങ്കിലും കൂടെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ കൂടെ ആരും വരാറില്ല, പക്ഷെ കോയിൻ ബോക്സ് ഒരു ഫോൺ ചെയ്യാറുണ്ടെന്ന്. ഓ, അവിടെ വരും. അപ്പൊ അത് ആ സമയത്ത് കോയിൻ ബോക്സ് ആരും യൂസ് ചെയ്യലില്ല, ഇവിടെ മാത്രമേ കോയിൻ ബോക്സ് ഉള്ളൂ. ഞാൻ 100 രൂപ വാങ്ങിച്ചിട്ട് റീഡെയിൽ ചെയ്തു, അയാൾ വന്നു വേറെ ആരും വിളിച്ചിട്ടില്ല. ഒരാഴ്ച മുമ്പ് അവർ വന്നിട്ട് വിളിച്ചതാണ്, വേറെ ആരും വിളിച്ചിട്ടുണ്ടാവില്ല, നീ ജസ്റ്റ് റീഡെയിൽ ചെയ്ത് നോക്കുന്നു. ഞാൻ കോയിനിട്ട് റീഡെയിൽ ചെയ്തപ്പോ ഫോൺ റിംഗ് ചെയ്ത് എടുത്ത്, അപ്പൊ ഇവര് സിസ്റ്റർ എടുത്തു, ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പോ ഞാൻ ചോദിച്ചിങ്ങനെ പ്രിയദർശന ടീച്ചർ, അപ്പൊ ഇവരാകെ പേടിച്ച അപ്പുറമുള്ള ആരെന്താന്ന്. കാരണം ഈ 25 കൊല്ലമായിട്ട് അന്വേഷിക്കാത്ത ആളെ കുറിച്ച് ആരും അന്വേഷിക്കും. കാരണം ഈ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇവരെ പേരിൽ 4.5 കോടി രൂപയുടെ സ്വത്തുണ്ട്. അപ്പൊ ഇവരാകെ പേടിച്ച്, ഇവരെ അപായപ്പെടുത്തുമോ, അവർക്ക് അറിയില്ലല്ലോ, എന്നാ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു, നിങ്ങൾ എവിടെയാ വെച്ചപ്പോ ഇവരൊന്നുമില്ല, ഡാറ്റ ഒന്നും പറയുന്നില്ല, അവരാകെ പേടിച്ചെന്ന് മനസ്സിലായി. 2 ഡേയ്സ് കഴിഞ്ഞാണ് എന്നെ സ്റ്റേഷനിൽ വിളിക്കുന്നത്. സ്റ്റേഷനിൽ വെച്ച് എന്നോട് വെച്ച് ശമ്പളിച്ച് നീ എന്തോ ഒപ്പിച്ചേ. ഞാൻ പറഞ്ഞ എന്തോ ഒപ്പിച്ചു, എനിക്കെതിരെ ഒരു പരാതി ഉണ്ടല്ലോ, ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്നു, ഫാമിലി കേസ് കൊടുത്ത് എനിക്കെതിരെ, ഞാൻ ഇവരെ ബുദ്ധിമുട്ടിക്കല്ലേ. ഞാൻ പറ്റേന്ന് പോയി ആ സ്റ്റേഷനിൽ പോയി, ഞാൻ പറഞ്ഞു സാറേ ഇതാ സംഭവം, ഞാനിങ്ങനെ ഇതിന്റെ പിന്നാലെ കുറെ നടക്കും, ഇവിടെ എനിക്കെതിരെ പതില പരാതി ഉണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ അപ്പൊ ഞാൻ ഇവര് വീട്ടിലവിടെ പോയിക്കുമ്പോണ്ട് അവിടെ വലിയ നോട്ടീസ് ഒട്ടിച്ചിന് ഇതിന്റെ ഉള്ളിൽ കിടക്കാൻ പാടില്ല, തലശ്ശേരി പോലീസിന്റെ ഇതിൽ പേരിലും പറ്റാതെ ഇവര് ചെയ്തു തന്നു, വീട്ടിലൂടെ കിടക്കാൻ പാടില്ല. അങ്ങനെ ഡേയ്സ് ഇങ്ങനെ കഴിഞ്ഞ് ഞാൻ ഇത് ഇങ്ങനെ ത്രെട്ട് അനക്ക്, പിന്നെ ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നേ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ എന്നെ അറിയുന്നതുകൊണ്ട് അവരെന്നെ ഒന്നും ചെയ്തില്ല, അത് തന്നെ ഒരു 5-6 ഡേ കഴിഞ്ഞപ്പോ ഇവര് മിസ്സിങ്. ഓ, ഇവരെ കാണും സ്റ്റേഷൻ തന്നെ വിളിച്ചു, ശമ്പരീസ് നീ എന്ത് പണിയെടുത്ത് ചോര എവിടെയെന്ന് ചോദിച്ചു. ഞാൻ അവിടെ സാറി ഞാനക്കറിയില്ല, സിനിമ സ്റ്റൈലായി. അപ്പൊ എന്നോട് കണ്ടിട്ട് ആകെ ബഹളമാണ്, അവരൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നമാണ്, അവരെ കാണുന്നില്ല. എന്റെ സത്യം എന്റെ ജീവൻ പോയി, കാരണം ഓൾറെഡി പരാതി സ്റ്റേഷനിൽ കിടക്കാണ്, ഇവരെ കാണുന്നില്ല. അപ്പൊ റെസ്പോൺസിബിലിറ്റി എന്റെ തന്നെയല്ലേ, വേറെ ആരുതാ. എല്ലാവർക്കും അറിയാം ഞാൻ ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, കാരണം തലശ്ശേരിയിൽ ഒരുവിധ ആളെല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഞാൻ വ്യക്തമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇവരെന്തിന് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പൈലറ്റ് എവിടെ എന്നല്ല, ഞാൻ കുറെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് ഇതിനെല്ലാം എനിക്ക് ഉത്തരം വേണോ, അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി അതാണ് രജിസ്റ്റേർഡ് ആണ്, പരാതി ഇവരെ കാണുന്നില്ല. എല്ലാം കൂട്ടി വായിക്കുമ്പോ ഒരാളെ തട്ടിക്കൊണ്ട് പോയി. ഞാനും ഓടി ഇവരെ തപ്പി, പിന്നെ എന്റെ ഉത്തരവാദിത്തം ഇവരെ തപ്പല്. ഒടുവിൽ എന്ത് സംഭവിച്ചാലും ഒരു സ്ഥലത്ത് ഇവര് തളർന്നു. ദുബായ്ക്കാർ വിളിച്ചു, ഇവരിങ്ങനെ വിളിച്ചു,
ബബി എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എംപ്ലോയീസ് എന്തായി. അപ്പോൾ അവർ ഹാപ്പിയായി, കാരണം ഞാൻ എൻ്റെ പിന്നാലെ ഉണ്ടല്ലോ. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ഇന്ന ഇന്ന പോലെ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്, പ്രോഗ്രസ് ഉണ്ട്, അതിങ്ങനെ ആയി, ഇവരുടെ അടുത്ത് എത്തി എന്നൊക്കെ. അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവർ അങ്ങനെ ഒരു ഒരു മണ്ണിൽ ഇവരിങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് ഇവർ വീണ് തളർന്ന് വീണ് കിടക്കുകയാണ്. പനി ഓവറായിട്ട് കിട്ടി. അങ്ങനെ പോലീസെല്ലാം വന്ന് ഞാൻ പറഞ്ഞു സാറേ കിട്ടി. ഞാന് ഇത് ഓടി നടക്കുക, ഇവര് തപ്പിയെടുക്കണ്ടേ. അങ്ങനെ കിട്ടി, അങ്ങനെ പോലീസ് വന്നു, അവരെടുത്തു, ഹോസ്പിറ്റലൈസ് ചെയ്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലാക്കി, അവരവിടെ കിടത്തി, അങ്ങനെ ഇതാക്കി. പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ അവരവിടെ നിന്ന് ഇറങ്ങി പോയി കളഞ്ഞു, വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ ഞാൻ സാറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇനിയിപ്പോൾ ഇവരിങ്ങനെ വെച്ചാൽ ശരിയാവില്ല, നിങ്ങൾ വീട്ടുകാരെല്ലാം വിളിക്ക്, നിങ്ങൾ എൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുക, ഇവരെ എന്തായാലും നമുക്ക് എടുക്കണമെന്ന്. അങ്ങനെയാണ് വീട്ടുകാരോടെല്ലാം സാർ മൂപ്പർ പറഞ്ഞു കൊടുത്തു, ഇവനിങ്ങനെ ഉപദ്രവകാരിയല്ല, ഞാനിങ്ങനെ നല്ലതിന് വേണ്ടിയിട്ടാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഞങ്ങൾ അവിടെ നിർത്തി, ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ ഒരു ഇതുണ്ട് അവിടെ, ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച് നിർത്തി. ഒരു കുളിപ്പിച്ചപ്പോൾ തന്നെ ഇവർ ആകെ മാറി, ഫുൾ ചേഞ്ചായി. ചേഞ്ചായി ഞാൻ അങ്ങനെ ഇവരെ ഡാറ്റാസ് ഓരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കുമ്പോൾ ഇവർ കല്യാണം കഴിച്ചതാണ്. കണ്ണൂരുള്ളത് ഇവരെ ഹസ്ബൻഡിൻ്റെ വീടാണ്. 3 ഇയേഴ്സ് ആയിട്ട് കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റപ്പെടൽ സി നമ്മളെല്ലാം മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെ ആ 5 ഡേയ്സ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒറ്റപ്പെട്ടു പോയെ, നമ്മൾ ഒറ്റപ്പെട്ടു പോയി നമുക്ക് ഭ്രാന്തായി പോകും. നമ്മുടെ കൂടെ ആരും, നിങ്ങളൊരു 10 ദിവസം ഒറ്റയ്ക്കിരുന്ന് നോക്കിയാൽ ഈ ലോക്ക്ഡൌണിന് വീട്ടിലിരുന്ന് എത്ര ആൾക്ക് ഭ്രാന്തായി, എത്ര ആളെ മാനസികാവസ്ഥ ഒന്നുമല്ലാതായിപ്പോയി. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു 10 ദിവസം അല്ല ഒരു ഒറ്റയടിക്ക് ഒരു വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇതാവും. അങ്ങനെ ഇവരെ കുളിപ്പിച്ചെന്ന് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഇവരാകം മാറി. ഇവർ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങി, കുറച്ചൊന്ന് എന്നെ മാപ്പിളാന്ന് വിളിക്കുക. ഇവർക്ക് മുസ്ലിംസിനോട് എന്തോ ഭയങ്കര ദേഷ്യമുണ്ട്, ഏതെങ്കിലും തെമ്മാടി എന്തെങ്കിലും പണി കൊടുത്തിട്ടുണ്ടാവും, ഭയങ്കര ദേഷ്യമാണ്. പിന്നെ എനിക്ക് അന്നേരം എൻ്റെ വിവരം വെച്ചിട്ട് ഇവർക്ക് എല്ലാവരും പറഞ്ഞ ഒരു പ്രാന്തിയാണെന്നല്ലേ, അപ്പൊ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലേക്കല്ലേ പോകണ്ടേ. അപ്പൊ ഞാൻ വയനാടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചിട്ട് ഒരു ആംബുലൻസ് റെഡിയാക്കി ഇവരെ ഫാമിലി ഉൾപ്പെടെ ഇവരെ അങ്ങോട്ടേക്ക് അയച്ചു, അവരെടുക്കാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ഓരോ കൈകൾ എന്ന് പറയുന്നതാണ്. ഇവരങ്ങോട്ടേക്ക് അയച്ചല്ലോ, ഇവരങ്ങോട്ടേക്ക് അയച്ച ഒരു 3 ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ കാണാം ഈ ഫാമിലിന്റെ കൂടെ ഉണ്ടായ ഒരു പയ്യനുണ്ട്. അവനെ വിളിച്ചു, നിങ്ങളെന്ത് പണിയാ ചെയ്ത്, ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് നോട്ടല്ലോ വിട്ട്, ഇവർ ഇവിടുന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു, ഏയ് ഇത്ര പ്രായമുള്ള ആളൊന്നും ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഞാനൊന്നും പോയിരുന്നില്ല, അവരോടെല്ലാം എടുക്കാൻ പറ്റില്ല, റിജക്ട് ചെയ്തു. ഞാനാകെ പെട്ടു, ഈ ഇവരെന്ത് ചെയ്യും, ഇവരെ ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഇവരെ പിന്നെ കിട്ടൂല ഉറപ്പാ, കാരണം ഇവർ സുഖമില്ലാത്തതുകൊണ്ട് ഇവരെ കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ ഏതായാലും തിരിച്ചു വന്നു പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തണൽ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് ആണ് അവരത്, ഫ്രീ ആയിട്ട് ഭയങ്കരമായിട്ട്. അതിന്റെ ചെയർമാൻ ഉണ്ട് ഡോക്ടർ ഇദ്രീസ്, പുള്ളിന്റെ വളരെ ക്ലോസ് ആണ്. അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചു, ഞാൻ പറഞ്ഞു സാർ ഞാനൊരു പ്രതിസന്ധിയിലുള്ളത് ഡോക്ടറെ, എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണം, നീ എന്തിനാണ് പഠിക്കുന്നത്, ഇങ്ങോട്ട് തോന്നു. പുള്ളിക്ക് കുറച്ച് ഈ കുറെ സെന്റേഴ്സ് ഉണ്ട്, ഇതുപോലെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ നോക്കും, ഒരു എടച്ചേരിയിലുണ്ട്, നീ ഇങ്ങോട്ട് എടുക്കുക, നമുക്ക് നോക്കാം. നീ ഇപ്പൊ തൽക്കാലം എനിക്കിപ്പോ എന്താ വേണ്ടേ, അവരെ ഞാൻ എടുക്കുകയല്ലേ, ഞാൻ ഇവിടെ ആക്കുന്നു. അങ്ങനെ അവിടെ ആക്കി. ഞാൻ പറയാം, ഇന്ന് ആ ഒരു സെന്റർ, ആ ഒരു ടേൺ അവരെന്നോട് അന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ പ്രതിസന്ധി, അതായിരുന്നു ഇവരുടെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ്. തണല് കൊണ്ടാൽ ഈ ദിവസം വരെ ഒരു ടാബ്ലറ്റ് പോലും അവർക്ക് കൊടുത്തിട്ടില്ല. ജസ്റ്റ് കെയർ, ലവ്, ആ തണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ മാനേജ്മെന്റും അവർക്ക് കൊടുത്ത കെയർ, ഇത് ശരിക്കും നെക്സ്റ്റ് ഡേ, ദ വെരി നെക്സ്റ്റ് ഡേ എന്താ സംഭവിച്ചു. അന്ന് അവിടെ രാത്രി അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു, ഞാൻ പോയി അഡ്മിഷൻ എല്ലാം ആക്കി റെഡിയാക്കി. അപ്പൊ അവർ പറയുന്നുണ്ട്, ഈ കുറച്ച് മാനസിക വിഭ്രാന്തിയുള്ള ആളല്ലേ, എന്താ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നോക്ക്, നാളെ ഡോക്ടർ വന്നിട്ട് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏൽപ്പിച്ച് ഞാൻ വന്നു. പിറ്റേന്ന് രാവിലെ അവിടെ തന്നെ വിളിക്കുകയാണ്, ശമ്പറീസ് അർജന്റ് ആയിട്ട് ഇങ്ങോട്ട് വരണം. വീണ്ടും ഞാൻ ഓടിപ്പോയി. ഉപ്പനോട് പറഞ്ഞു, എന്താ ശമ്പറീസ്, ഞാൻ എന്നോട് ആദ്യം പറഞ്ഞാലും ഇങ്ങനെ പ്രശ്നം, ഞാൻ ചെന്ന് സംഭവിച്ചു. ഇവർ രാവിലെ എഴുന്നേറ്റു, ഞാനിത് പുറത്ത് പറയാത്ത സ്റ്റോറിയാണ്, പക്ഷേ ഇത് അറിയണം ആളുകൾ എന്താക്കിയാ, നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 7 മണിയാകുമ്പം ഇവർ എഴുന്നേറ്റു. ഇവർ എഴുന്നേറ്റിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോട്ടിൽ എടുത്ത് യൂറിൻ പാസ് ചെയ്തു ഈ ബോട്ടിൽ, അത് കുടിച്ചു, കുടിച്ച് ബാക്കി ബോട്ടിൽ അവിടെ വെച്ചു. അപ്പോൾ അത് പുറത്ത് ആ ബോട്ടിൽ മറിഞ്ഞ് വീണിട്ട് ഫ്ലോറിലായി. അപ്പുറത്ത് നിന്ന് മറ്റൊരു പിന്നെ ഇൻമേറ്റ് നടന്നു വരുമ്പോൾ ഇതിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് വീണ് ബാക്ക് ബോൺ ഇഞ്ചുറി ആയി. അപ്പൊ അവർ ഇവരെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ദ നെക്സ്റ്റ് ആക്ഷൻ എന്ന് വെച്ചാൽ ഇവര് മലമൂത്രം ചെയ്തിട്ട് അതെടുത്ത് കഴിച്ചു. ഇതാണ് അവിടെ നടന്ന സീൻ. എല്ലാവരും പരിഭ്രാന്തരായി. അങ്ങനെ ഒരു സീൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും ആകെ ഞെട്ടി, ഞാൻ ചെയ്ത് എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. ഞാന്
ടീച്ചറെടുത്ത് പോയി. അപ്പോഴേക്കും ഇവരെല്ലാം ക്ലീൻ ആക്കി എല്ലാം സെറ്റപ്പ് ആക്കി, അവർ ആ ഇതിന് സൊല്യൂഷനൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ടീച്ചർ ചോദിച്ചു, ടീച്ചർ എന്ത് പണി ചെയ്ത് നിങ്ങൾ, നിങ്ങൾ ടീച്ചറല്ലേ, ഇങ്ങനെയുണ്ടോ ചെയ്യാൻ, നിനക്കത് ഇത്ര അത്ഭുതം, ഇതൊക്കെ സാധാരണല്ലേ. അത് എന്നെ വല്ലാതെ ആലോചിപ്പിച്ചു, എന്താ സംഭവം, അങ്ങനെ പറയാനുള്ള കാരണം എന്താ. ഞാൻ ഉടനെ ഓടി പിന്നെ ഇവരുടെ അടുത്ത്, ഇവരെ ഇവർ താമസിക്കുന്നിടത്ത് വന്ന് നോക്കുമ്പോൾ യു വിൽ നോട്ട് ബിലീവ്, ആ വീട്ടിൽ കറണ്ടില്ല. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്, ആ വീട്ടിൽ വെള്ളമില്ല, ആ വീട്ടിൽ ടോയ്ലറ്റ്സ് ഇല്ല. അപ്പം എന്താണ് ഇത്രയും കാലം അവിടെ നടന്നതെന്നുള്ളത്, എന്താണെന്ന് എനിക്കും അറിയില്ല. ഇത് ഞാൻ തലശ്ശേരി നഗരത്തിലുള്ളൊരു കാഴ്ചയാണ്. അവരിങ്ങനെ ഞാൻ എൻ്റെ മുന്നിൽ 20, ഞാൻ അന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് സോഷ്യൽ വർക്കറാന്ന് പറയാം. എൻ്റെ ആ ലാസ്റ്റ് 5 ഇയേഴ്സ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ വേസ്റ്റല്ലേ. എനിക്ക് അത് കാണാനുള്ള കണ്ണ് എനിക്ക് ദൈവം തന്നില്ലല്ലോ എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് ജീവിതത്തിൽ കാണുന്നതാണ്. കാരണം ഞാൻ എൻ്റെ വളർന്നു വന്ന എൻ്റെ ദിവസവും ഞാൻ കാണുന്ന ഒരു സ്ത്രീയെ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം നോക്കാനോ ശ്രദ്ധിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഭൂലോക പരാജയമല്ലേ. എത്ര ആളുകൾ അതിന് ചുറ്റുമുണ്ട്, എത്ര ആൾക്കാർ കാണായിരുന്നു. നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ അവർക്കും കോടികളെ സ്വത്തുണ്ട്, എല്ലാം ഉണ്ടല്ലേ, എന്നിട്ട് അവരുടെ ലൈഫ് എന്താ. ദൈവം നമ്മളെ എങ്ങനെ പരീക്ഷിക്കാനൊന്നും പറയാൻ പറ്റൂല. ഇത് ഞാൻ കരുതുന്ന എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് കാണുന്നത്. കാരണം ഏതോ ഒരാൾ എന്നെ വിളിച്ച് പറയുമ്പോഴല്ലേ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുവരെ ഞാൻ ആലോചിച്ചു ഇതുപോലെ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നമ്മളെ ചുറ്റുമുണ്ട്. അതെന്നെ ജീവിതത്തിൽ വല്ലാതെ ഇപ്പോഴും ഭയങ്കര കുറ്റബോധമുണ്ട് എനിക്കതിൽ, ആ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റാത്തതിൽ, അല്ലെ എൻ്റെ പുറത്തുനിന്നൊരു ഒരു ബാഹ്യ ശക്തി വേണ്ടി വന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വളരെ അലേർട്ടാണ് എല്ലാ വിഷയത്തിലും, ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എനിക്ക് പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളെല്ലാവരും നിങ്ങളെ ചുറ്റും തൊട്ടടുത്തുള്ള ആൾ എന്താണെന്നുള്ളത് അറിയണം, ബിഹൈൻഡ് അയാളുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. ശരിക്കും നമ്മളത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ കെയർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്, അവരെ ഇത് അവരുടെ ഒരു രോഗമായിരുന്നില്ല, ഏതോ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടാണ്, വേറെ ഒരു പ്രശ്നവുമില്ല അവർക്ക്. ഈ തണലിൽ പിന്നെ എന്ത് സംഭവിച്ചു അവരെ? ഒന്നും ചെയ്തിട്ടില്ല, അവർക്ക് ഹാബിറ്റ്സ് ക്ലിയർ ചെയ്ത് കൊടുത്തു, സ്നേഹം കൊണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഒരു അവരിപ്പോ നിങ്ങൾ കാണേണ്ടതാണ്, അവർ നോർമലി ഏത് ഇപ്പോഴുള്ള ഏതൊരു സ്ത്രീയെക്കാളും ആരോഗ്യവതിയാണ്. ഷീ ഈസ് ലിവിങ് ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, കണ്ടാൽ അത്ഭുതപ്പെട്ടു. അവരെയാണ് ഇങ്ങനെ ഈ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി. എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ എത്ര പേരുണ്ടാവും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും, ഈ നഗരത്തിലുണ്ടാവും, ആ എന്റെ വീടിന്റെ അടുത്തുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റേഴ്സ് 2 കിലോമീറ്റേഴ്സ് സറൗണ്ടിങ്സിലാണ് ഈ സംഭവം നടന്നത്. എന്താ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി. ശംരീസിന്റെ ഈ ഒരു പ്രവർത്തനങ്ങളില് ഫാമിലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം, ആരൊക്കെയാണ്, എന്തൊക്കെ സപ്പോർട്ടുകൾ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നത്? ഫാമിലിയിലെ ഇപ്പോൾ എനിക്ക് 3 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും ആണ്. എല്ലാവരും പുറത്ത് സെറ്റിൽഡാണ്, ആരും അങ്ങനെ ഇവിടെ നാട്ടിൽ, ഞാനാണ് നാട്ടിൽ ഇവിടെ കുടുങ്ങി കിടക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. പിന്നെ ഒരു സിസ്റ്റർ ഇപ്പോൾ നാട്ടിലുണ്ട്. പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. ഒരു മകനാണ്, വളരെ ലേറ്റായിട്ടാണ് മകൻ ഉണ്ടായത്. ഇപ്പോൾ അത് ഒരു അത്ഭുതമാണ് ശരിക്കും എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ മനസ്സിലാക്കി വെച്ചാൽ എനിക്കൊരു ഒരു കുട്ടി ഉണ്ടാവാൻ എല്ലാ രീതിയിലും ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി വെച്ചാൽ എൻ്റെ പ്രവർത്തനത്തിന് ദൈവം തന്നൊരു സമ്മാനമാണ് എൻ്റെ മകൻ. കാരണം ഫൈനലി ഡോക്ടർ സർട്ടിഫൈ ആണ് ഇത് നടക്കില്ല, ഇനിയൊന്നും ചെയ്യാനില്ല, ഓക്കെ ഇറ്റ് വിൽ ബി വെരി റിസ്ക്, ഇത് നടക്കൂല എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് ഒരു മകൻ ഉണ്ടാകുന്നത് എനിക്ക്. അപ്പൊ ഇറ്റ്സ് എ മിറാക്കിൾ. ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ അവനെയും കൊണ്ട് പോകുമ്പോൾ ഒരു മിറാക്കിളാണ്, അവൻ മകൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവനെയും ഞങ്ങൾക്ക് യുണീക്ക് ആയിട്ട്, അവനിപ്പോ 4 ഇയേഴ്സ് കഴിഞ്ഞു. അവനും യുണീക്കാണ്. പിന്നെ അവനെ യുണീക്കാണ്, യെസ് യെസ്, അങ്ങനെ തന്നെ. അവന്റെ പേര് എന്ന് പറഞ്ഞാല് എമിൻ തിമൂർ ഇബിൻ ഷംറീസ് എന്നാണ് അവന്റെ പേര്. എമിൻ തിമൂർ ഇബിൻ ഷംറീസ് എന്നാണ് അവന്റെ പേര്. അവനെ ഞാൻ ഇതേപോലെ തന്നെ ഇപ്പോഴേ ഞാൻ എന്റെ സൊസൈറ്റിക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും ഞാൻ എന്റെ ആഗ്രഹം അതാണ്, ഏറ്റവും വലിയ ഒരു സമ്മാനം എന്തായിരിക്കും വെച്ചാൽ എന്റെ മകനായിരിക്കും. ഞാൻ ആ രീതിയിൽ തന്നെ അവനെ വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിലൊരു വളരെ ഹാർഡായിട്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവനെ. കാരണം എങ്ങനെ ഒരു സൊസൈറ്റിയിൽ പിന്നെ ഒരു സോഷ്യൽ എലമെന്റ് ആയിട്ട് ഹ്യൂമൻ ബീങ് ആയിട്ട് എങ്ങനെ വളരാന്നുള്ളത്, അതാണ് എൻ്റെ ഒരു ഫാമിലി. എങ്ങനെയാണ് അങ്ങനെയാണ് സപ്പോർട്ടുകൾ. ഓക്കെ ശംരീസ്, നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞു. ഓക്കെ, ശംരീസിന്റെ ആഗ്രഹം പോലെ തന്നെ ശംരീസ് എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്തിന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാകട്ടെ മകനെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം കീറോ സ്റ്റോക്കിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.